You are watching Reporter Evening Show. റിപ്പോർട്ടർ ഷോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യ ും സ്വാതം്യം നൂറുവട്ടം പറയുമ്പോഴും കേരളത്തിൽ കേന്ദ്രത്തിനെതിരെ കൈപിടിക്കാതെ മാറി നിൽക്കുകയാണ് കോൺഗ്രസ് സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തിന്റെ മാത്രമാണെന്ന് പ്രതിപക്ഷം ട്രഷറി പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ടാണ് ധനമന്ത്രി നടക്കുന്നതെന്ന് വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞു കേന്ദ്ര അവഗണനയെ പറ്റി സംസാരിക്കാനേ പ്രതിപക്ഷം താൽപര്യം കാണിക്കുന്നില്ല എന്നാണ് ബാലഗോപാലിന്റെ മറുപടി കേരളത്തിൽ കോൺഗ്രസിനുള്ള കേരളത്തിൽ കോൺഗ്രസിനുള്ളത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് എന്നാണ് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുന്നത് ഇടിയും മോദിയും തമ്മിലുള്ള ബന്ധവും യെച്ചൂരി എടുത്തു പറയുന്നു ബി ജെ പിക്ക് ഏതറ്റം വരെയും സമരം ചെയ്യാനാണ് സി പി എമ്മിന്റെ തീരുമാനം കേന്ദ്ര നയങ്ങൾക്കെതിരെ കോൺഗ്രസിന് ഇരട്ടത്താപ്പോണോ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒപ്പം തന്നെ ചില കേന്ദ്രങ്ങളിൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് എന്നും സി പി എമ്മിന്റെ വിലയിരുത്തലിൽ പറയുന്നു എങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ അനുകൂലമായ സാഹചര്യമുണ്ട് എന്നും വിഷയത്തിൽ നമ്മോടൊപ്പം ഡോക്ടർ എ സമ്പത്ത് ടി പി സിന്ധുമോൾ ബി ജെ പി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുസ്ലിം ലീഗ് ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹം ആദ്യം ഡോക്ടർ എ സമ്പത്ത് നോക്കൂ താങ്കൾ നേരത്തെ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ തിരുവനന്തപുരം തൃശൂർ ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് കുറേശെങ്കിലും സാധ്യതയുള്ളതായി അവർ വിലയിരുത്തുന്നത് ഇനി പ്രഖ്യാപിക്കാൻ പോകുന്ന ബി ജെ പി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് ആറ്റിങ്ങലും തൃശ്ശൂരുമെങ്കിലും ഉൾപ്പെടുമെന്നുള്ള റിപ്പോർട്ട് റിപ്പോർട്ടുകളും പുറത്തു വരുന്നു പക്ഷേ അവിടെയൊക്കെ ബി ജെ പിയുടെ അവകാശവാദം മാത്രമേ ഉള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ അതാണല്ലോ ഏറ്റവും അവസാനമായി നമ്മൾ നടന്നിട്ടുള്ള ഒരു ജനറൽ ഇലക്ഷൻ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനറൽ ഇലക്ഷനിൽ പോലും ബി ജെ പിക്ക് ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യത എന്ന വിലയിരുത്തലേക്ക് സി പി എം പോകുന്നത് ഇന്ന് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഈ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ വാർഷികമാചരിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന് സമാപിച്ച സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി എം വി ഗോന്ദമാഷും എം എ ബേബി ഉൾപ്പെടെയുള്ള പി ബി മെമ്പർമാരും സമ്മേളനത്തിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ ഇത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ കമ്മ്യൂണിക്കേറ്റ് എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ബി ജെ പി എല്ലായിടത്തും അവരുടേതായ മണി പവർ മസിൽ പവർ അതിൻ്റെ എല്ലാ ദുരുപയോഗവും പൂർണ്ണമായി ഒരു ഭരണത്തിൻ്റെ കരങ്ങളെ അത് ഞാനൊരു ഒരു സീമ ലംഘിക്കാതെ പറയുകയാണ് അതുകൊണ്ടാണ് മറ്റ് പദപ്രയോഗങ്ങളിലേക്ക് കടക്കാത്തത് അപ്പോൾ നോക്കൂ ഏറ്റവും ഒടുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഇൻ്റലിജൻസ് ബ്യൂറോയെ അതുപോലെ തന്നെ ഇപ്പോൾ ഇ ഡിയുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളത് തന്നെയാണ് ഇപ്പോൾ സി ബി ഐ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവർ ഈ ഇതെല്ലാം ഭരണകൂടത്തിൻ്റെ കരങ്ങളാണ് ഇനിയിപ്പോൾ ഇത് കെട്ടഴിച്ചു വിടാനുള്ളത് ഇനി ബി എസ് എഫിനോ പട്ടാളത്തിനോ മാത്രമാണ് ഇനി കെട്ടഴിച്ചു വിടാനുള്ളത് ബാക്കിയെല്ലാം ഏതാണ്ടായിക്കഴിഞ്ഞു പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഓ ഇത് ഈ വേട്ടനായ്ക്കളെ കെട്ടയച്ചു വിടുന്നത് പോലെ രാഷ്ട്രീയം പറയാനില്ലാത്തപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളെ ജനപിന്തുണ കൊണ്ട് നേരിടാൻ കഴിയാതാകുമ്പോൾ വർഗീയതയിൽ ചാലിച്ച രാഷ്ട്രീയത്തെ വെടിമരുന്നായി ഉപയോഗിക്കാൻ പോലും പരിശ്രമിക്കുമ്പോൾ അതുപോലും പോരാഞ്ഞിട്ട് ഈ വിവിധ രാഷ്ട്രീയ കക്ഷികളെ പിളർത്തുക ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ എന്തായാലും കോടതിയിലിരിക്കുന്ന ഒരു വിഷയമാണ് നിലവിലുള്ളത് കാരണം ഇപ്പോൾ ചണ്ഡിഗഡിലെ ഞാൻ സമ്പത്ത് ചോദിച്ചത് കേരളത്തിലെ കാര്യമാണ് കേരളത്തിലെ ചില മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണല്ലോ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അതെങ്ങനെ സി പി എം മനസ്സിലാക്കുന്നു എന്നാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കാണാനില്ല ബി ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചു എന്നുള്ളത് ത്രികോണ മത്സരമായി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യപ്പെടുക എൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ കമ്മ്യൂണിക്കേയാണ് ആ കമ്മ്യൂണിക്കേയിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എൻ്റെ കയ്യിലുള്ള കമ്മ്യൂണിക്കേയിലില്ല ഞാനിപ്പോൾ കേരളത്തിൽ ത്രികോണ മത്സരം ശക്തമായ ത്രികോണ മത്സരം അത് നിർത്തുന്ന ഇപ്പോൾ വിവിധ മുന്നണികൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ അതാത് കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതൊക്കെ വെച്ച് വേണമെങ്കിൽ വന്നുകൂടാതെ വന്നുകൂടാതെയൊന്നുമില്ല ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാനിതിപ്പോൾ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ എന്താണ് ചർച്ച നടന്നത് എന്ന് അറിഞ്ഞുകൂടാത്ത ഞാൻ അതിനെ സംബന്ധിച്ച് ആധികാരികമായി ഞാൻ എങ്ങനെയാണ് പറയുക കേരളത്തിലെ നോക്കൂ അവിടെ കേരളത്തിൽ നിന്ന് ഏറ്റവും ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ബി ജെ പി നിർത്തുന്നത് വി മുരളീധരൻ അദ്ദേഹമാണല്ലോ കേരളത്തിലെ മുൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി അത്രയും സാധ്യതയുള്ളൊരു സീറ്റിലായിരിക്കും അവരുടെ ബെസ്റ്റ് ബെറ്റിനെ എപ്പോഴും പരീക്ഷിക്കുക അപ്പോൾ ആറ്റിങ്ങൽ ഒരു ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ ഉയർത്തിയെടുക്കുകയാണ് അതായപ്പോൾ വി മുരളീധരൻ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ് എന്ന നിലയിലാണ് അപ്പോൾ സ്വാഭാവികമായും സി പി എം അങ്ങനെ ഒരു നിലയിലൊരു സ്റ്റേറ്റ്മെൻ്റ് പറയുമ്പോൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ അവർ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയിട്ടുള്ള അതിലൊന്നായിരിക്കില്ലേ ആറ്റിങ്ങൽ അല്ല ഏത് മണ്ഡലവുമാവാ അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പ്രത്യേക പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ പ്രകൃതി ഒന്നുമല്ല ഞാനിപ്പോൾ ഇവിടെ സി പി എമ്മിനെ പ്രതികരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ആ മണ്ഡലത്തെ പ്രോഗാനം ചെയ്തിരുന്നു എന്നുള്ളത് ശരിയാണ് അതിനു മുമ്പ് ചെറിയ കീഴായിരുന്നപ്പോഴും ഞാൻ പ്രോഗാനം ചെയ്തിരുന്നു എന്നുള്ളത് ശരിയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയല്ല ഇനി ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി മന്ത്രിസഭയിലെ ഒരു സഹമന്ത്രിയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി ഒരിടത്ത് പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണെന്ന് അവർക്ക് പറയാം പറഞ്ഞുകൊള്ളട്ടെ അതിനെന്താ ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിൽ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അഞ്ചു കൊല്ലം കൂടുമ്പോഴുള്ള ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ അതിൽ സ്ഥാനാർത്ഥികൾ എല്ലാ മുന്നണിക്കാരും പറയാറുള്ളത് അവർ നിർത്താവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് അതിനൊന്നും ഒരു സംശയം വേണ്ട ഓ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമായി ചുരുങ്ങണമെന്നില്ല അത് നാലോ അഞ്ചോ ആറോ മണ്ഡലങ്ങളിലേക്കെല്ലാം അങ്ങനെ വേണമെങ്കിൽ അവർക്ക് അങ്ങനെ സ്ഥാനാർത്ഥികളെല്ലാം നിർത്താം ഇനിയും മറ്റ് സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ ബി ജെ പിയിലെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ ഈ രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ മാത്രമാണ് സ്റ്റാർ ഫൈറ്റേഴ്സ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ബാക്കി എല്ലാവരെയും ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഈ കളം നിറയ്ക്കാനായി നിർത്തുന്നതാണ് എന്നവര് സമ്മതിക്കൂ ഇല്ലല്ലോ ഇല്ല ശരി വ്യക്തമാണ് ഞാൻ മടങ്ങിയ സമ്പത്ത് ശ്രീമതി ടി പി സിന്ധു അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കേരളത്തെ എത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതൊരു വലിയ ക്രെഡിറ്റ് ആണ് അതിനുള്ള സാധ്യത എപ്പോഴും ബി ജെ പി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ചില മണ്ഡലങ്ങളിലെങ്കിലും അങ്ങനെ ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ സി പി എം കേന്ദ്ര കമ്മിറ്റിക്ക് ഉണ്ട് എങ്കിൽ അത് ബി ജെ പിയുടെ വിജയമാണ് സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ നികേഷ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തവണ എൻഡിഎ മത്സരിക്കുന്നത് അതിശക്തമായിട്ട് തന്നെയായിരിക്കും വിജയിക്കാനുള്ള പ്രയത്നത്തോടുകൂടി തന്നെയാണ് മത്സരിക്കുക അല്ലാതെ ശ്രീ സമ്പത്ത് പറഞ്ഞതുപോലെ അഞ്ചോ ആറോ മണ്ഡലങ്ങളിൽ സ്റ്റാർ ഫൈറ്റേഴ്സ് അല്ലാത്ത മണ്ഡലങ്ങളിൽ വെറുതെ നിൽക്കുന്നു കാഴ്ചക്കാരാകുന്നു എന്നുള്ള രീതിയിലല്ല പാർട്ടിയത് ഇത്തവണ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശക്തമായ മത്സരം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ചില വ്യക്തിത്വങ്ങൾ മത്സരിക്കുന്ന ഇപ്പോൾ സമ്പത്ത് ഉൾപ്പെടെ അംഗീകരിച്ച എടുത്തുപറയുന്ന ചില മണ്ഡലങ്ങളിൽ വിജയിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെ പാർട്ടി പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി നിഗേഷനൊക്കെ അറിയാം പാർട്ടിയുടെ നിരന്തര പ്രവർത്തനങ്ങൾ പാർട്ടി നടത്തിയിട്ടുള്ള ഇതിനകം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പദയാത്ര ഉൾപ്പെടെ ഏതു രീതിയിലാണ് ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ അത് വോട്ടാവുകയെന്നും സ്വാധീന കേരളത്തിലെ ജനതയെ സ്വാധീനിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളും വിലയിരുത്തിയിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ ഒരു കണക്കുകൂട്ടലാണ് ഒരു പക്ഷേ എനിക്കും അറിയില്ല ഇവരുടെ കേന്ദ്ര കമ്മിറ്റിയിലുള്ള കരട് രേഖ എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു ചർച്ച അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇരുമുന്നണികളും കേരളത്തിൽ ഇന്ന് നിലവിലുള്ള യു ഡി എഫ് സംവിധാനവും എൽ ഡി എഫ് സംവിധാനവും ഇരുമുന്നണികളും ആശങ്കയോടുകൂടി ബി ജെ പിയെ കാണുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ആ പരാമർശം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ വ്യക്തമായി തന്നെ ഇത്തവണ ലോക്സഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബിജെപി മുന്നോട്ട് പോകുന്നത് കാരണം ആ ഒരു നിങ്ങൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നു ബിജെപി എന്താണ് ഹിന്ദി ഹൃദയഭൂമി വടക്ക് മാത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇങ്ങ് തെക്കേ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പിയുടെ സ്വാധീനം അതിവേഗം വളർന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഇന്ന് മറച്ചുവെക്കാൻ സാധിക്കുന്നതല്ല എല്ലാവരും അത് ഉൾക്കൊണ്ടിട്ടുണ്ട് ഇവിടെ ഈ പറയുന്നത് പോലെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയായാലും കോൺഗ്രസിന്റെ കമ്മിറ്റികളായാലും ഒക്കെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം ആരോപണങ്ങളും അല്ലെങ്കിൽ പ്രത്യാരോപണങ്ങളും ഒക്കെ ഇവർ ും ഒന്നിച്ചവർ ബിജെപിയെ എതിർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഓക്കെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ബിജെപി കേരളത്തിൽ പിടിമുറുക്കുന്നു എന്നതിന്റെ ഒരു നാനാർത്ഥങ്ങൾ തികഞ്ഞു പോവുകയാണെങ്കിൽ അതിൽ കൃത്യമായ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം അത് മറ്റിടങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു ചേരുവയാണ് ആ ചേരുവയിലേക്ക് കേരളത്തെയും എത്തിക്കുന്നതിനായി മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ കേരളത്തിന് പ്രധാന പരിഗണന ബിജെപി കേന്ദ്ര നേതൃത്വം നൽകുമ്പോൾ ആ ഒരു അപായ സൂചന സിപിഐഎം തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യ തിരിച്ചറിയുന്നുണ്ടോ മുഹമ്മദ് ഷാ കേരളത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച് ആലപ്പുഴ ഉൾപ്പെടെയുള്ള ഇരുപത് മണ്ഡലങ്ങളിലും വ്യക്തമായ എഡ്ജുണ്ട് എന്ന കാൽക്കുലേഷനിലാണ് യു ഡി എഫ് നൽകുന്നത് ഈ മണ്ഡലങ്ങളിൽ പത്തൊൻപത് മണ്ഡലങ്ങളിലും യു ഡി എഫും എൽ ഡി എഫും നന്മ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എക്സെപ്റ്റ് തിരുവനന്തപുരത്ത് മാത്രമാണ് ഒരു പക്ഷേ ബി ജെ പിയുമായി മത്സരമുണ്ടെന്ന് പറയുന്നത് മുമ്പും ഉണ്ടായിരുന്നിട്ടുള്ളത് പോലെ അല്ലാത്ത ഒരു സിറ്റുവേഷനും കേരളത്തിലില്ല എന്നതാണ് യു ഡി എഫിന്റെ റീഡിങ് ഇനി എൽ ഡി എഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സീതാറാം യെച്ചൂരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും സമ്പത്ത് പറഞ്ഞു അദ്ദേഹം അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അതൊരു മിസ്കാൽക്കുലേഷനാണ് അല്ലെങ്കിൽ അതിനകത്ത് എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് കാരണം അതൊരു സാധ്യതയില്ലാത്തൊരു കാര്യമാണ് കാരണം പാർലമെന്റ് മണ്ഡലം പോട്ടെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കുമെന്നുള്ള വിലയിരുത്തലല്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി നടത്തുന്നത് ചില മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഒരു ത്രികോണ മത്സരം തൃശൂരിൽ നടന്നിരുന്നു തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നത് അത് ആറ്റിങ്ങലിലേക്ക് വന്നേക്കാം എന്നുള്ള അനുമാനമാണ് എൻ്റെതായി ഞാൻ നേരത്തെ ശ്രീ സമ്പത്തിനോടുള്ള ചോദ്യത്തിൽ ഉന്നയിച്ചത് അപ്പോ ചില മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് എന്ന് ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ആ നിലയിലുള്ള വിലയിരുത്തൽ ആ കമ്മിറ്റി നടത്തുകയും ചെയ്താൽ അത് സ്വാഭാവികമല്ലേ ഈ നമ്മൾ കാണുന്ന രാഷ്ട്രീയമല്ലേ ആ വിലയിരുത്തലിന് അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ തൃശൂരാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തൃശ്ശൂര് സുരേഷ് ഗോപിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടിരുന്നു സുരേഷ് ഗോപി അവിടെ മറ്റു പല പല കാര്യങ്ങളും കിമിക്കുകളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാം ഇടയ്ക്ക് സുരേഷ് ഗോപിയുടെ ഒരു എഡ്ജ് ലഭിക്കുന്നു എന്ന പ്രൊപ്പഗണ്ട എല്ലായിടത്തും അടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലില് അത് ഫീൽ ചെയ്തില്ലോ ത്രികോണം മത്സരത്തിന് സാധ്യത എന്നാണ് അല്ലാണ്ട് സുരേഷ് ഗോപി ജയിക്കും അല്ല അല്ലെങ്കിൽ ബിജെപി ജയിക്കുമെന്നല്ല അല്ല അല്ല മത്സരത്തിന് സാധ്യത എന്ന് പറയുന്നത് ത്രികോണം എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു അത്യാവശ്യം ഒരു ഒരു ഇരുപത്തയ്യായിരം വോട്ടിന്റെ ലിമിറ്റിൽ മൂന്ന് പേരും വരുന്നു അല്ലെ അൻപതിനായിരം വോട്ടിന്റെ ലിമിറ്റിൽ മൂന്ന് പേരും വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ത്രികോണം എന്ന് പറയാൻ പറ്റുള്ളൂ ഒന്നോ ഒന്നര ലക്ഷം വോട്ടിന്റെ ഗ്യാപ്പിൽ നിൽക്കുന്നിർത്താൻ ഒരു ത്രികോണം നമുക്ക് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇപ്പഴ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബി ജെ പി മത്സരിക്കുന്നു എല്ലാവരും ഞങ്ങൾ വോട്ട് തന്നോളൂ എന്നാണ് സി പി എം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള ഒരു സാധ്യത ഇവിടെ ഇല്ല കേരളത്തിലില്ല ഓൾ ഇന്ത്യ ബേസ്ഡ് ബി ജെ പിയുടെ വളർച്ചയും ബി ജെ പിയുടെ നിലവിലുള്ള പ്രൊസിഷനും ഒക്കെ നമുക്കറിയാം ഇല്ലാന്നല്ലേ പറഞ്ഞു കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയെല്ലാം സംഭവിച്ചതിനു ശേഷവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കൂടെ നമ്മൾ വാച്ച് ചെയ്താൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വാച്ച് ചെയ്താൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പറഞ്ഞ പാർലമെന്റ് വേറൊരു മുന്നോട്ട് കൊണ്ടോ അങ്ങനെ വാച്ച് ചെയ്താലും അതിന്റെ പ്രൊജക്ഷൻ നില്ലായിട്ട് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ ആ നിലയിലുള്ള സൂചനകളില്ല അതാണ് ഞാൻ നേരത്തെ ഡോക്ടർ എ സമ്പത്തിനോട് ചോദിച്ചത് ശ്രീ ജേക്കബ് ജോർജ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി മുന്നിലേക്ക് വരുന്നുണ്ട് ബി ജെ പിയുടെ വോട്ട് ശതമാനം കൂടുന്നുണ്ടെന്ന് മാത്രമല്ല ചില ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും ഒരു ഡിസ്റ്റൻ തേടല്ലാത്ത സാഹചര്യം അതിന് നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചൂണ്ടിക്കാണിച്ചു മത്സരമാണോ എന്ന നിലയിൽ നമുക്ക് വ്യാഖ്യാനിക്കാനാകുമോ എന്നറിയില്ല പക്ഷേ ഒരു ഡിസ്റ്റൻസ് ഒരു അവസ്ഥയിലേക്ക് തിരുവനന്തപുരം രണ്ടാം സ്ഥാനമുണ്ട് മറ്റൊരിടത്ത് തൃശൂരിൽ തേർഡ് അല്ലാത്ത സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതൊരു ത്രികോണ മത്സരമായിട്ടുള്ള സാധ്യതയായി ഉരുത്തിരിഞ്ഞു വരുന്നു എന്നും അലർട്ടാകണം സംസ്ഥാന ഘടകവും ഒന്നും കേന്ദ്ര കമ്മിറ്റി കരുതിയാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിൽ തെറ്റുണ്ടോ ശ്രീ ജേക്കബ് ജോർജ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ എം എസ് നമുക്ക് ഈ സന്ദേഹം പ്രകടിപ്പിച്ചതാണ് നമുക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് നിഗേഷന നന്നായിട്ടറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിരുന്നു എ ചാൾസ് അദ്ദേഹം വിജയിച്ചു സംശയവൊന്നുമില്ല രണ്ടാം സ്ഥാനത്തെത്തിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി നീലലോദിതദാസൻ നാടാണ് അതിലും കുഴപ്പമില്ല പക്ഷേ നികേഷ് സൂചിപ്പിച്ച ഡിസ്റ്റന്റ് തേർഡ് ഡിസ്റ്റന്റ് അല്ല ഒരു ക്ലോസർ തേർഡിലെത്തി ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി അദ്ദേഹം തിരുവനന്തപുരം ഈസ്റ്റിലെ ഒരു വലിയ രണ്ടാം സ്ഥാനത്തെത്തി തിരുവനന്തപുരം ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലെ രണ്ടാം സ്ഥാനത്തെത്തി അതാണ് ഇ എം എസിനെ ബുദ്ധിമുട്ടിലാക്കിയത് ഇ എം എസ് അന്നേരം പറഞ്ഞു ഇതാ കേരളത്തിൽ ഹിന്ദു വർഗീയത കാല് ചുവട് വെച്ചിരിക്കുന്നു അപകടമാണ് ന്യൂനപക്ഷ വർഗീയതയാണതിന് കാരണം അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതക്കെതിരെ എന്ന ഭൂരിപക്ഷ വർഗീയതക്കെതിരെ എന്ന പോലെ ന്യൂനപക്ഷ വർഗീയതയും വർഗീയ കക്ഷികളെയും നമ്മൾ അകറ്റി നിർത്തണം നമ്മൾ എതിർക്കണം എന്ന് പറഞ്ഞ ഇ എം എസ് തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുമുന്നണി മുന്നിലെത്തിയത് കൊണ്ട് മുന്നിലല്ല ഒരു കൺസർണബിൾ തേർഡ് ഒരു ക്രോസർ തേർഡിൽ എത്തിയത് കൊണ്ടാണ് അതുകൊണ്ട് അന്നു അന്നുമുതലേ തിരുവനന്തപുരം ബി ജെ പി നോക്കി വെക്കുന്നത് സ്വാഭാവികമായിട്ടും ബി ജെ പി നോക്കി വയ്ക്കുമല്ലോ നോക്കി വെക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ഇപ്പോൾ തൃശ്ശൂർ അതിലൊന്നും സംശയമില്ല അതിൽ സി പി എം ഇപ്പോൾ തന്നെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതിന്റെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടാണ് രാഷ്ട്രീയമായിട്ട് അത് മുൻകൂട്ടി കാണുന്നുണ്ടാവും അത് ഇങ്ങനൊരു അപകടത്തിന് സാധ്യതയുണ്ട് എന്ന് ഇപ്പോ തന്നെ നിതീഷ് കുമാറിനെ എന്താ വിളിക്കാൻ കാര്യം നരേന്ദ്രമോദിക്ക് മനസ്സിലായി ബി ജെ പി നേതൃത്വത്തിന് മനസ്സിലായി അത് അപകടമാണ് ഈ നിതീഷ് കുമാർ അങ്ങനെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി തുടരുന്നത് ഹിന്ദു ഹിന്ദു വോട്ട് ബാങ്കിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കും എന്നൊരു ആശങ്ക ബിജെപി നേതൃത്വത്തിൽ ഉണ്ടായി അതാണ് അവർ തന്ത്രം നെലഞ്ഞ് നിതീഷ് കുമാറിനെ കൂടെ കൂട്ടിയത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ് ജയ് ശ്രീറാം മാത്രമല്ല ജയ് ഭീമും ചേർത്ത് വിളിക്കുന്ന റാലിയാണ് അല്ലെങ്കിൽ ചടങ്ങുകളൊക്കെയാണ് ആ നിതീഷ് കുമാർ മുന്നണി മാറുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് നേരത്തെ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഹിന്ദു മുന്നണിയുടെ വിജയം തിരുവനന്തപുരത്ത് അല്ല ഹിന്ദു മുന്നണിയുടെ മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാവുന്നു തിരുവനന്തപുരം ഈസ്റ്റിലും അത് ആവർത്തിക്കുന്നു ആ ഘട്ടത്തിലാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ചെറുക്കേണ്ടതാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേറിൽ ബദൽരേഖ ബദൽ സംബന്ധിച്ചിടത്തോളം അത് തള്ളപ്പെടുന്നു പാർട്ടിയിൽ നിന്ന് നിരവധി പേർ പുറത്താക്കപ്പെടുന്നു ആ സാഹചര്യം പിന്നീട് ഏറിയും കുറഞ്ഞും കേരള രാഷ്ട്രീയം കണ്ടിട്ടുണ്ടല്ലോ അതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് നോക്കൂ ഇവിടെ രണ്ട് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു റോഡ് ഷോ നടത്തുന്നു അമിത്ഷാ തന്നെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടില്ല പക്ഷേ തൃശ്ശൂരിൽ വന്ന് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നു ബി ജെ പിയുടെ ആദ്യ ലിസ്റ്റ് നൂറുപേരാണ് ഉണ്ടാവുക എന്ന് പറയപ്പെടുന്നു ആ നൂറുപേരിൽ രണ്ടു പേർ കേരളത്തിൽ നിന്നായിരിക്കും അത് ആറ്റെങ്കിലും തൃശ്ശൂരുമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ കേരളം ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യ കേന്ദ്രമാണ് ഡോക്ടർ സമ്പത്ത് ഡോക്ടർ അരുൺ പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ പ്രസക്തമാണ് നിശ്ചയമായും പ്രസക്തമാണ് നമ്മളത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കത്തേ സമ്പത്ത് ഇടപെടുന്നതിൽ ക്ഷമിക്കണം അങ്ങോട്ട് സംസാരിക്കുന്നത് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ എം ഇ ഓ സോറി ഇതെന്താണ് വിഷയം എന്നറിയോ എന്റെ മുന്നിൽ ഒരു ടി വി ഇല്ല അപ്പുറത്തിരിക്കുന്ന ആളുകളെ എനിക്ക് കാണാനേ കഴിയുന്നില്ല നിങ്ങളുടെ ആംഗ്യം ഭാഷ അല്ലെങ്കിൽ നമ്മൾ ഞാനികേഷും അപ്പോൾ താങ്കളുമായിട്ടെല്ലാം വളരെ ഇൻറ്റിമേറ്റ് ആണ് എങ്കിൽ പോലും ഞാനിങ്ങനെ ഈ പഴയ നമ്മുടെ ആകാശവാണിയിൽ ഈ ഒരാൾ ഒരിടത്തിരുന്ന് വർത്തമാനം പറയുമ്പോൾ അടുത്തിരിക്കുന്ന ആളിനെ ഒന്ന് കാണാനെങ്കിലും കഴിയുമല്ലോ നമ്മൾ ഈ മൈക്കിൻ്റെ ചുറ്റുവട്ടത്തിൽ ഇതിപ്പോൾ എൻ്റെ മുന്നിലൊരു ഈ ക്യാമറ മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ ഒരു മതിലിനോട് നോക്കി ഞാൻ വർത്തമാനം പറയുന്നു എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ കയ്യിൽ എന്തെങ്കിലും ഒരു രേഖ എടുത്ത് കാണും ാലോ അതല്ല എന്തെങ്കിലും നിങ്ങളുടെ ഒരു ചിരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മന്ദഹാസം പോലും എനിക്ക് ആസ്വദിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഞാനങ്ങോട്ടേക്ക് പറയുന്നത് അപ്പൊ നിങ്ങശേ ക്ഷമിക്കണം കേട്ടോ ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയത് അത് ഇതില് ഇപ്പോൾ നമ്മളീ പറഞ്ഞ കാര്യം വളരെ ഈ കാര്യത്തിൽ ഇത് കൂടുതൽ ചർച്ച ഒരു വിഷയം തന്നെയാണ് ശരിയായിട്ടും ഞാനിപ്പോൾ നേരത്തെ ഇടയ്ക്ക് ഞാൻ ഇടപെട്ടപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ കേരളവർമ്മ രാജയായിരുന്നു അന്ന് സ്ഥാനാർത്ഥി കേരളവർമ്മ രാജ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ഞാനെന്ന് എൻ്റെ വിദ്യാഭ്യാസ കാലമാണത് ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇ എം എസ് അതിനുശേഷം അദ്ദേഹം നടത്തിയൊരു വിലയിരുത്തലുണ്ട് ആ വിലയിരുത്തൽ ഇന്നും പോയി എത്തി നിൽക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ സി പി എമ്മിൻ്റെ കമ്മ്യൂണിക്കയിൽ അവർ പറയുന്നുണ്ട് ആ കമ്മ്യൂണിക്കയില് ഈ ഏറ്റവും ഒടുവിലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് പറയുന്ന പാരഗ്രാഫ് നികേഷിൻ്റെ കയ്യിൽ അത് ഉണ്ടാവും എന്നുള്ള ധാരണയിലാണ് ഞാനിതിപ്പോൾ പറയുന്നത് ബി ജെ പി വിക്ടറീസ് ആ ബി ജെ ആ ഒരു പാരഗ്രാഫ് നടത്താൽ മതി അസംബ്ലി ഇലക്ഷൻസ് എന്നുള്ളതിൽ ഏറ്റവും അതിൽ തുടങ്ങുന്നത് തന്നെ ദ ബി ജെ പി രജിസ്റ്റേർഡ് വിക്ടറീസ് ഇൻ മധ്യപ്രദേശ് രാജസ്ഥാൻ ആൻഡ് ഛത്തീസ്ഗഡ് വൈൽ കോൺഗ്രസ് വൺ ഇൻ കർണാടക ഹിമാചൽ പ്രദേശ് ആൻഡ് തെലങ്കാന എമംഗ്സ്റ്റ് ദി മേജർ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻറ്റ് ടു പോൾസ് എന്നുള്ളതിൽ ഇതിൽ ഈ പറയുന്ന ഇതിനകത്ത് തന്നെ പറയുന്നത് ദ ഹിന്ദുത്വ കമ്മ്യൂണൽ കൺസോൾഡേഷൻ മസ് ബി കോൺഫ്രണ്ടഡ് ഇൻ എ ഫോർത്ത് റൈറ്റ് മാനർ ദ റിക്കോഴ്സ് ടു കോമ്പറ്റിറ്റീവ് സോഫ്റ്റ് ഹിന്ദുത്വ ആൻഡ് പേൽസ് ഓഫ് ഫ്രോം പൊസിഷൻസ് ഓൺലി ലീഡ് ടു ഫർദർ സ്ട്രെങ്തനിങ് ദ ഹോൾഡ് ഓഫ് ഹിന്ദുത്വ ഓൺ സിഗ്നിഫിക്കൻസ് സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ഇത് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചും അവരുടെ രാഷ്ട്രീയമായി അതിനകത്തൊരു ഒരു ഒരു ഹിന്ദുത്വ ബി ടി നിൽക്കുന്നതിനെ സംബന്ധിച്ചും ആണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവും ഇല്ല ഇതിൽ അടുത്ത ഖണ്ണിക കഴിയുമ്പോൾ ബി ജെ പി ബ്രേസ് മ്യൂസ്യ മണിപ്പവർ എന്നുള്ളതിൽ ഡെസ്പൈറ്റ് ദ ബ്ലാറ്റ് ആൻഡ് മ്യൂസ്യൂസ് ഓഫ് റിലീജിയസ് സെന്റിമെന്റ് ജനറേറ്റഡ് സെന്ററിങ് അറൌണ്ട് അയോധ്യൽ വിക്ടറി ബിജെപി അപ്പിയേഴ്സ് ടു ബി അൻഷ്യർ അബൌട്ട് ദ ഔട്ട് കം ഓഫ് തൗസൻഡ് ട്വന്റി ഫോർ ഇലക്ഷൻ അപ്പോൾ എല്ലായിടത്തും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളത് ഇത് വാസ്തവത്തിൽ ഒന്നുകിൽ വിഴുങ്ങുക അല്ലെങ്കിൽ അങ്ങനെയാണോ പക്ഷേ സമ്പത്ത് അതോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ മിഷണർ ഏറ്റവും ശക്തമായി ചലിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി ഇന്ന് മാറിയിട്ടുണ്ട് കോൺഗ്രസ് ദാ ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇലക്ട്രൽ സാധ്യത വളരെ വിരളമാണ് അപ്പോഴാണ് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തേക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകളായിരിക്കും ആ ഒന്നോ രണ്ടോ സീറ്റുകളാണെങ്കിൽ പോലും എനർജി പാസ് ചെയ്യുന്നത് അതാണ് ഒരുപക്ഷെ സി പി എം മനസ്സിലാക്കിയിട്ടുണ്ടാവുക മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ആ നിലയിലുള്ളൊരു രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട് എങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ചരിത്രമാണ് നികേഷ് നികേഷ് ഒറ്റിജെപിക്ക് ഒരു നിയമസഭാ അംഗം പോലും ഇല്ലാത്തൊരു സംസ്ഥാനമാണല്ലോ കേരളം സി പി എമ്മിന്റെ കരുത്ത് സ്വാധീനം ഇടതുപക്ഷ ജനാധിപത്യ ജനസ്വാധീനം കേരളത്തിലെ ജനങ്ങളുടെ മതനിരപേക്ഷ മനസ്സ് ആ മതമൈത്രി അതെല്ലാം തന്നെയാണല്ലോ ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നോക്കുക ബി ജെ പി ഒരു നിയമസഭാ എങ്കിൽ എന്തിട്ട് പറയുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളൊരു നാൽപ്പത് സീറ്റ് തരുമോ ഞങ്ങൾ കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കാം നൂറ്റി നാൽപ്പത് സീറ്റുള്ള നൂറ്റി നാൽപ്പത് എം എൽ എമാരുള്ള കേരളത്തിൽ ഞങ്ങൾക്കൊരു നാൽപ്പത് എം എൽ എമാരെ കിട്ടിയാൽ ബാക്കിയെല്ലാം ഞങ്ങൾ കുതിരക്കച്ചവളത്തിൽ കൂടിയോ മറ്റു വിധത്തിലോ എല്ലാം കൈകാര്യം ചെയ്യുമെന്നുള്ളതാണല്ലോ അദ്ദേഹം പറയാതെ പറഞ്ഞത് എന്തേ അത് നടക്കാതെ പോകുന്നു കോൺഗ്രസിൻ്റെ കഴിവുണ്ടാണോ യു ഡി എഫിൻ്റെ കഴിവു അല്ലല്ലോ ഇക്കാര്യത്തെ സംബന്ധിച്ച് സർ ഇ എം എസ് കൃത്യമായി അദ്ദേഹം ആ ദീർഘവീക്ഷണം നടത്തിയത് അത് കേരളത്തിലെ ജനതയും ഉൾക്കൊണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് രാഷ്ട്രീയ ചരിത്രത്തിലെ അപഭ്രംശമായ ഒരു സീറ്റ് ഉണ്ടായിരുന്നത് അതുപോലും ഇനി വേണ്ട അത് പൂജ്യം എന്നുള്ള നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് അതുകൊണ്ട് ബി ജെ പി അവരെ എത്രമാത്രം പരിശ്രമിച്ചാലും ബി ജെ പിയുടെ സംഘടനാ സ്വാധീനം മാത്രമല്ല ഒറ്റ സെക്കൻഡ് ബി ജെ പിയുടെ സംഘടനാ സ്വാധീനം മാത്രമല്ല ഈ ഈ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഭരണകൂടകരങ്ങളെയും ഉപയോഗിക്കും ദുരുപയോഗപ്പെടുത്തും എന്നുള്ളതാണ് മുന്നോട്ട് പോകുന്നത് ും ടി സിന്ധുമോൾ ബി ജെ പിക്ക് അസാധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭയിലേക്ക് ഒരാളെയെങ്കിലും അയക്കാൻ എന്നതാണ് ഇപ്പോൾ പറഞ്ഞു വെക്കാൻ അഡ്വക്കേറ്റ് എ സമ്പത്ത് ശ്രമിച്ചത് ഒരു നിയമസഭാംഗം പോലും ഇല്ലാത്ത കണക്ക് മുന്നിലുണ്ടാനും അതിന് ആസ്പദമാക്കി ചൂണ്ടിക്കാണിക്കാൻ പക്ഷേ രണ്ട് വർഷത്തോളമായി ആറ്റിങ്ങലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ മുന്നിൽ നിൽക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെയാക്കാനുള്ള നീക്കങ്ങൾ അതിൽ കേരളത്തിന് പ്രാധാന്യം നൽകുന്നു പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ പലവട്ടം വരുന്നു ഇതെല്ലാം നൽകുന്ന സൂചനകൾ സി പി ഐ എം തിരിച്ചറിയുന്നുണ്ട് പക്ഷേ അത് കൃത്യമായി എല്ലാ തലങ്ങളിലേക്കും എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ ബിജെപിയുടെ ഒരു പ്രോസ്പെക്ട് എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച ഒരു മത്സരം കാഴ്ചവെക്കാനാണോ അതോ സീറ്റ് ഉറപ്പിക്കാനാണോ ഇറങ്ങുന്നത് സുജയ പറഞ്ഞു വെച്ചെടുത്ത് തന്നെ സീറ്റ് ഉറപ്പിക്കാനായിട്ടാണ് ഇത്തവണ ബിജെപി കളത്തിലിറങ്ങിയിരിക്കുന്നത് പിന്നെ ഞാനൊന്നു പറയട്ടെ ശ്രീ ഒ രാജഗോപാൽ ഇവിടെ ഏത് ചർച്ചയിൽ വന്നാലും ആദ്യം പറഞ്ഞു വെക്കുന്നത് ഏറ്റവും മുഴച്ചു നിൽക്കുന്ന രീതിയിൽ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും പറഞ്ഞു പോകുന്നത് ഒരൊറ്റ സീറ്റ് പോലും ഒരിക്കലും കേരളത്തിൽ നേടാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് എവിടെയെങ്കിലും പേര് പോലും പറയാതെ ആരോ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിച്ചവര് പോകാറുണ്ട് ശ്രീ ഒ രാജഗോപാൽ ഓട് പൊളിച്ച് അകത്തു വന്ന ഒരു നിയമസഭാ സാമാജികനല്ല അദ്ദേഹം ഇവിടെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ബി ജെ പിയുടെ ചിഹ്നമായ താമര അടയാളത്തിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയ ഒരു വ്യക്തിത്വമാണ് അങ്ങനെ ഒരു ചരിത്രം ഇവിടെയുണ്ട് ആയിരക്കണക്കിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇന്ന് ബി ജെ പിയുടെ പ്രതിനിധികളുണ്ട് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് ഇതുപോലെ എന്താ പറയുക ഏറ്റവും വലിയ ഒരു സാധ്യതയിലേക്ക് രണ്ടായിരത്തിഇരുപത്തിനാലായപ്പോഴേക്കും ബി ജെ പി വളർന്നു പടർന്ന് പന്തലിച്ചിരിക്കുന്നു ഇതിന്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കിയിരിക്കുന്നത് ശ്രീ സമ്പത്തിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികായന്മാരും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ അധികാരന്മാരും ഒക്കെയാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഈ ആശങ്ക ഇവിടെ ഇന്ത്യൻ സഖ്യത്തെ പലപ്പോഴെങ്കിലും കാണുന്നത് എവിടെയാണ് ഈ കേരളത്തിലാണ് മാറി മറിഞ്ഞ് ഇന്ത്യൻ സഖ്യത്തെ കാണുന്നത് അതിന്റെ കാരണം എന്താണ് ബി ജെ പി യെ ഇവിടെ നിലയുറപ്പിക്കാൻ ഇവർ സമ്മതിക്കില്ല എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ തൃശൂരിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് വർദ്ധനവും നേടിക്കൊണ്ട് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിന്റെ അടുത്തേക്ക് മൂന്ന് ലക്ഷം വോട്ടുകളുടെ അടുത്തേക്ക് അദ്ദേഹം കുതിച്ചെത്തി എങ്കിൽ അതിലേറെ ഇന്ന് സംഘടനാ സംവിധാനം കേരളത്തിൽ ബി ജെ പിക്ക് കരഗതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അന്ന് ടി എൻ പ്രതാപൻ ഏതാണ്ട് ഒരു ലക്ഷം വോട്ടിന്റെ ഡിഫറൻസിലാണ് വിജയിച്ചത് ആ ഒരു ലക്ഷം വോട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നുമല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഞങ്ങൾക്ക് സാധിക്കും കാരണം കാലാകാലങ്ങളായി ഇവിടെ ഇടതും വലതും ചേർന്ന് ബി ജെ പിക്ക് നടത്തിക്കൊണ്ടിരുന്ന ആരോപണങ്ങളെ തിരിച്ചു പറയാൻ തുടങ്ങി സ്നേഹയാത്ര ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളിലേക്ക് അടുക്കുന്ന രീതിയിൽ ഞങ്ങൾ കളത്തിലിറങ്ങിയപ്പോൾ അതിന്റെ വ്യത്യാസം ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി ഇന്ന് ഞങ്ങൾക്ക് വോട്ട് സമാഹരിക്കാൻ ഒരു സമയത്ത് ഈ പറയുന്നത് പോലെ ഒരു വിഭാഗം ജനങ്ങളുടെ മാത്രം ഒരു വോട്ട് ഷെയർ ആയിരുന്നു ഞങ്ങൾക്ക് വന്നിരുന്നതെങ്കിൽ അപ്പൊ ഇവിടെ പറഞ്ഞു വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ശ്രീ സമ്പദ് ഈ ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ ബി ജെ പിയെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ഇല്ലേ നിങ്ങൾ വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളില്ലേ കോൺഗ്രസ് ഹിന്ദു ഇല്ലേ അപ്പൊ ഇത് ബി ജെ പിക്ക് നേരെ മാത്രം ഒരു അക്രമമായി കൊണ്ടുവന്നുകൊണ്ട് മറ്റ് ന്യൂനപക്ഷങ്ങളുടെ കണ്ണു മൂടിക്കെട്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഗിമിക്സുകളെല്ലാം ഇന്ന് പൊളിഞ്ഞിരിക്കുകയാണ് കാരണം ഇന്ന് കേരളത്തെ രക്ഷിക്കുകയാണ് ഇന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് കേരളത്തില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ഇവിടെ ഒരു ഭരണകൂടം അധികാരത്തിൽ വരുമ്പോൾ മുപ്പത്തിനാല് കോടിയായിരുന്നു ആയിരുന്നു കേരളത്തിന്റെ പൊതുകടം ഏതാണ്ട് അൻപത് വർഷം കഴിഞ്ഞപ്പോൾ അത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയായി ഇന്നെത്രയാണ് കേരളത്തിന്റെ പൊതുകടം ജനങ്ങൾ ഇതൊക്കെ ചിന്തിക്കുന്നു ഇന്ന് കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം കോടിയാ ഇടതുപക്ഷമാ ഭരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ജനങ്ങൾക്ക് ആവശ്യം എന്താണ് ഇന്നിവിടെ കേന്ദ്ര പദ്ധതികൾ കേന്ദ്രവിഹിതം ഗ്രാൻഡ് ഒക്കെയായിട്ട് നരേന്ദ്രമോദി ഒരു വ്യത്യാസവും ഇല്ലാതെ കേരളത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ രീതിയിലുള്ള ഒരു ഗവൺമെന്റിന്റെ കരസ്പർശം കേരളത്തിൽ ഉണ്ടാവാൻ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ട് ടി പി സിന്ധുപോൾ പറയുന്ന ഒരു നെറേറ്റീവ് അല്ല ആഖ്യാനമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുക്കുന്നത് ഇന്ന് നിയമസഭയിൽ പോലും അടിയന്തര പ്രമേയത്തിന്റെ അവതരണാനുമതി അനുവദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്താണ് ഞങ്ങളോട് ചെയ്യുന്നത് എന്ന് വിശദമാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് നോക്കൂ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള ആക്ഷേപം ഗവർണറെ ഉപയോഗിച്ച് പ്രത്യക്ഷത്തിൽ തന്നെ സർക്കാരിനെതിരായി ഒരു വികാരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള പ്രശ്നം ഇതൊക്കെയാണ് അടുത്ത ദിവസങ്ങളിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി സി പി എം ഉയർത്താൻ പോകുന്നത് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത് പോലും അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഈ പ്രത്യക്ഷത്തിലുള്ള രാഷ്ട്രീയ കളി ഗുണമേ ചെയ്യൂ എന്നുള്ളതാണ് അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം സ്വാഭാവികമായും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് ബി ജെ പി ഏറ്റവും ശക്തമായി എതിർക്കുന്നത് എന്ന നിലയിലേക്ക് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് മെസ്സേജ് എത്തിക്കാൻ വേണ്ടി സി പി എം ബോധപൂർവ്വമായി തുറന്നിറന്നു രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങേക്കറിയാവുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്നു കോൺഗ്രസിനെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാക്കണം ഒപ്പം തന്നെ ശബരിമല വിഷയമുണ്ട് ആ ഘട്ടത്തിലാണ് പത്തൊൻപത് സീറ്റുകൾ യു ഡി എഫിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് നമുക്ക് ഇത്തവണയാണെങ്കിലോ കോൺഗ്രസ് നിതീഷ് കുമാറിൻ്റെ ഒക്കെ പുറത്തു പോകലിലൂടെ കുറെക്കൂടി ദുർബലമാകുന്നൊരവസ്ഥ വരുന്നു കുറേ കൂടി പ്രാദേശിക കക്ഷികളാണ് ബി ജെ പി എതിർക്കുന്നതിന് വേണ്ടി ശക്തമായി നിലകൊള്ളുക എന്നുള്ള നില ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ന്യൂനപക്ഷ വോട്ടുകളിൽ ചെന്ന് പറയാൻ പോകുന്നത് എന്താണ് ഞങ്ങളാണ് പ്രധാനമായും ഈ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് രണ്ടാം തരം പൗരന്മാരല്ലാത്ത രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് ഞങ്ങളുടെ കൂടി ഇടപെടലുകൾ കൊണ്ടാണ് എന്നുള്ളതാണ് ഡോക്ടർ മുഹമ്മദ് ഷാദ് ഹറിക്കും നിക്കേഷ് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു കാരണം ഈ ഇപ്പോ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ലക്ഷ്യം ഇത്രയേ ഉള്ളൂ ദോസു വാണ്ട് ടു വോട്ട് അഗെയിൻസ്റ്റ് ബി ജെ പി കാസ്റ്റ് ഇൻ ഫേവർ ഓഫ് എസ് നിങ്ങൾ ആർക്കെങ്കിലും ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിങ്ങി ഞങ്ങൾക്ക് തന്നേക്കൂ അത് പ്രഖ്യാപിക്കുകയാണ് അതിനവർ പറഞ്ഞ കാരണം ബി ജെ പി ഇതാ ജയിച്ചേക്കാവുന്ന തരത്തിലുള്ള വലിയ ഫൈറ്റ് കൊടുക്കാൻ പോകുന്നു നിങ്ങൾ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ കുഴയും എന്ന് പറയുന്ന കണക്ക് പറയുമ്പോൾ തൃശ്ശൂരിന്റെ കണക്ക് തന്നെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം നാല് ലക്ഷത്തിനടുത്ത് വോട്ട് എൽ ഡി എഫിന് ഉണ്ടായിരുന്നു ആ രണ്ടായി നാല് ലക്ഷത്തിനടുത്ത് വോട്ടുണ്ടായിരുന്ന എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നേക ലക്ഷം വോട്ടായി കുറയുകയാണ് രണ്ടായിരത്തി പതിനാലിൽ മൂന്നര ലക്ഷം വോട്ട് മാത്രം ഉണ്ടായിരുന്ന യു ഡി എഫിന് നാല് ലക്ഷത്തി പതിനയ്യായിരം കൂടുകയാണ് ഈ ഡെഫിഷ്യൻസി വന്ന വോട്ടുകളിൽ നിന്നാണ് സുരേഷ് ഗോപിക്ക് വോട്ടുകൾ കൂടുന്നത് അതായത് കോൺഗ്രസിന്റെ വോട്ട് സ്റ്റീപ്പായിട്ട് യു ഡി എഫിന്റെ വോട്ട് ഇൻക്രീസ് ചെയ്യുക തന്നെയായിരുന്നു ലോക്സഭ ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്നത് ഇവിടെ വോട്ടിന്റെ ചോർച്ച സംഭവിച്ചത് എൽ ഡി എഫിലാണ് ഇവരിപ്പൊ പറയുന്നു ബി ജെ പി ഇങ്ങനെ ക്ലോസ് ഫൈറ്റിലേക്ക് വരുന്നു അവിടെയും രണ്ട് തവണയും ഒന്നും രണ്ടും സ്ഥാനത്ത് യു ഡി എഫും എൽ ഡി എഫും തന്നെ ആയിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം എന്നിട്ട് അവർ പറയുന്നു ഇതാ ക്ലോസ് ഫൈറ്റിലേക്ക് വരുന്നു അത് ബി ജെ പി ആയിട്ടൊരു ത്രികോണ മത്സരത്തിലേക്ക് ഞങ്ങൾ എത്തുന്നു അപ്പോ വോട്ട് വീണ്ടും പോകുന്ന എവിടെ നിന്ന് തന്നെയാ വോട്ട് പോയിക്കൊണ്ടിരുന്നത് എവിടുന്നായിരുന്നു അപ്പോ ഈ ലോസ് അവർക്ക് തന്നെ സംഭവിച്ചു അവർ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു തുല്യമാണ് അതിനെ അവനെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അവർ പറയുകയാണ് മൃദു ഹിന്ദുത്വമാണ് കോൺഗ്രസ് എടുക്കുന്ന ഒരു സമീപനം എടുത്തിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് ക്യാൻവാസ് ചെയ്തെടുക്കാൻ ശ്രമിക്കും ഇതൊക്കെ നിരുത്തരവാദിത്വപരമായ രാഷ്ട്രീയമാണ് യാഥാർത്ഥ്യത്തിനെ ജനങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യമായിട്ട് തന്നെ അവതരിപ്പിക്കൂ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തില് ി ജെ പിക്ക് അങ്ങനെ വേരുകൾ വരാത്തതിന്റെ കാര്യം പൊളിറ്റിക്കലി വളരെ ആക്റ്റീവായി രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്ന രാഷ്ട്രീയമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് അവരിൽ നിന്നും ഇപ്പൊ എത്ര നമ്മൾ പറഞ്ഞാലും ഇത്രയും ഇന്ത്യയിൽ എന്തുണ്ട് ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പായാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ആയാലും യു ഡി എഫ് എൽ ഡി എഫ് മത്സരം ശക്തമാണ് ആ ശക്തമായ കാര്യത്തിൽ നിന്നൊരു വേരിയേഷൻ എടുക്കാൻ അല്പം ബുദ്ധിമുട്ട് വരും കേരളത്തിന്റെ സിറ്റുവേഷൻ അത് തന്നെയാണ് അതല്ലാതെ ഇപ്പൊ ബി ജെ പി യുടെ ബി ജെ പി നേതൃത്വത്തിന് പോലും കഴിഞ്ഞ തവണയാണെങ്കിലും എല്ലായിടത്തും സ്ട്രാറ്റജിക് ആയിട്ട് അമിത്ഷാ എല്ലാം വിജയിപ്പിക്കാൻ കഴിഞ്ഞപ്പോഴും കേരളത്തിലെ പൊളിറ്റിക്സിൽ അവർക്കത് സാധിച്ചില്ല എന്നുള്ളൊരു ഫാഷൻ ജോർജിലേക്ക് എട്ടാം തീയതി നടക്കാനിരിക്കുന്ന സമരം പ്രതിപക്ഷത്തെ ക്ഷണിച്ചു പ്രതിപക്ഷത്തിന് പങ്കെടുക്കാനാകില്ല എന്നറിയിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിലെത്തി നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് എൽ ഡി എഫുമായി ഞങ്ങൾ ഒത്തൊരുമിച്ചൊരു സമരം ചെയ്യുക എന്നുള്ളതാണ് പ്രായോഗിക ബുദ്ധിമുട്ടാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇന്ന് നിയമസഭയിൽ ഈ സമരം അല്ലെങ്കിൽ തന്നെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും ഒന്നിച്ച് പോരാടണം എന്ന് കെ എൻ ബാലഗോപാൽ പറയുകയുണ്ടായി എന്ന് വെച്ചാൽ ബി ജെ പി അധികാരത്തിൽ വരും എന്നുള്ളൊരു ധ്വനി ആ പ്രസംഗത്തിലുണ്ടെന്ന് വേണം കരുതാൻ ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ ദില്ലിയിലെ സമരം കേന്ദ്രത്തിനെതിരായ പ്രതിപക്ഷ കക്ഷികളുടെ നീക്കത്തിൽ നിർണായകമാകുമെന്നുള്ളതാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ ഞാൻ നേരത്തെ മുഹമ്മദ് ചോദിച്ച പോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ അത് വെറും മുസ്ലിം വോട്ട് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകളാണെങ്കിൽ തന്നെയും കൺസോൾഡേറ്റ് ചെയ്യാൻ ശക്തമായ നിലകൊള്ളാൻ പാർലമെന്റിൽ അത് എൽ ഡി എഫ് എൽ എഫിനാണ് സാധിക്കുക ഇന്ത്യയിലെ ലെഫ്റ്റ് ഫ്രണ്ടിനാണ് സാധിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ സി പി എമ്മിന് കഴിഞ്ഞാൽ ജയിച്ചു പക്ഷെ കഴിയണം അത് അത്ര എളുപ്പമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ കാരണം ദേശീയ തലത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് പശ്ചിമബംഗാളിൽ സി പി എമ്മിന്റെ കുത്തക തകർന്നു ത്രിപുര സി പി എമ്മിന്റെ നേതൃത്വം അവിടെ പരാജയപ്പെട്ടു ബീഹാർ അതുപോലെ ഉത്തർപ്രദേശ് പല പല സംസ്ഥാനങ്ങളിലും ജമ്മു പഞ്ചാബ് പല സംസ്ഥാനങ്ങളിലും സി പി എം ഉണ്ടായിരുന്നതാണല്ലോ അവിടെ ഒക്കെയും ക്ഷയിച്ചു അതാണ് സി പി എമ്മിന് പറ്റിയൊരു വലിയ അപചയം കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ പക്ഷെ ഞാൻ കേരളത്തിലെ കാര്യം പറയാം നമ്മൾ കേരളമാണല്ലോ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിൽ രണ്ട് രണ്ട് കൊടുമുടികൾ പോലെ ഈ രണ്ട് മുന്നണി ഉയർന്നു നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു സ്പേസ് കാണാൻ കഴിയുമെന്നാണ് ബഹുമാനപ്പെട്ട ബി ജെ പി വക്താവ് സിന്ധുമോൾ പറയുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട സിന്ധുമോൾ ഒന്ന് പോർക്കണം അത് രാമജന്മഭൂമിയിലെ മോസ്ക് തകർത്തിട്ട് അതിനെ നശിപ്പിച്ചിട്ട് അവിടെ ഒരു ക്ഷേത്രം പണിതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോ ഉത്തരേന്ത്യയിൽ കുറച്ച് വോട്ടുകൾ നിങ്ങൾക്ക് കൂടുതൽ കൺസോൾഡേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ദക്ഷിണേന്ത്യയിൽ അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലത് കഴിയും എന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല മുമ്പരിക്കൽ യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രി പറഞ്ഞുവല്ലോ എയ്റ്റി ട്വന്റി എൺപത് ശതമാനം ഹിന്ദുക്കളും ഇരുപത് ശതമാനം മുസ്ലിങ്ങളും ആ ഇരുപത് ശതമാനം ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷെ ബഹുമാനപ്പെട്ട സിന്ധു മോൾ ഒരു കാര്യം ഓർക്കണം കേരളത്തിൽ ബി ജെ പി യെ ചേർക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെക്കാൾ ഇവിടുത്തെ ഹിന്ദുക്കളാണ് കേരളത്തിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന അതേപോലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹം ആ സമൂഹമാണ് ബി ജെ പി ചേർക്കുന്നത് അവിടേക്കാണ് നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത് ഹിന്ദുത്വ എന്ന് നികേഷ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയമല്ലാതെ എന്ത് രാഷ്ട്രീയമാണ് ബി ജെ പി ഇന്ത്യാ മഹാരാജ്യത്തെ ശ്രീ ജേക്കബ് ജോർജ് മോദി ശ്രീ ജേക്കബ് ജോർജ് അതോടെ ചേർത്ത ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ ജേക്കബ് ജോർജ് സി പി ഐ എമ്മിന്റെ ശ്രീ ജേക്കബ് ജോർജ് അതോട് ചേർത്ത് വെക്കേണ്ടതാണ് സി പി ഐ എമ്മിന്റെ കമ്മ്യൂണിക്കയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ കൃത്യമായി ചോദിക്കുന്നുണ്ട് ഹിന്ദുത്വയെ നേരിടാനായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടില്ലേ മധ്യപ്രദേശിൽ സോഫ്റ്റ് ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു പെയിൽ സാഫ്രണ്ട് അതിലേക്ക് പോയി കഴിയുമ്പോൾ തകർന്നു വീഴുന്നത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ിൽ അതിലേക്ക് നയിച്ച സാഹചര്യത്തിൽ ഞങ്ങൾക്കുമുണ്ട് അതിൽ ഞങ്ങളുടേതായ ഒരു റോൾ എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ നോക്കിയിട്ട് തോറ്റമ്പിയത് നമ്മൾ കണ്ടതല്ലേ മധ്യപ്രദേശിൽ കണ്ടില്ലേ ഛത്തീസ്ഗഡിൽ കണ്ടില്ലേ രാജസ്ഥാനിൽ കണ്ടില്ലേ അപ്പോൾ കോൺഗ്രസിന് പാളിയ ഒരു രാഷ്ട്രീയം അവിടെ നിൽക്കുന്നുണ്ട് ഹിന്ദുക്കൾ മതേതരത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുക്കുന്നത് പ്രാണപ്രതിഷ്ഠാവേളയിൽ പലയിടങ്ങളിൽ നിന്ന് വന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നൊക്കെ കാണുകയല്ലേ ശ്രീ ജേക്കബ് ജോർജ് രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ സാഹചര്യമാണോ ഇപ്പോഴും അതെ 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 സുജയ അതെ ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച അങ്ങേയറ്റം സുതാര്യമായ സുന്ദരമായ ഒരു മതേതര മതേതര ചിന്ത ഇന്ന് കോൺഗ്രസിനുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ് അതെ അന്ന് അദ്ദേഹം വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ട് ഐ ഐ ടി കളും ഐ ഐ എംകളും ഡിആർ ഡിഒ പോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം ഒരമ്പലം ഉണ്ടാക്കില്ല കേട്ടോ ഒരു ക്ഷേത്രത്തിനും പ്രാണപ്രതിഷ്ഠ നടത്താൻ നമ്മുടെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തയ്യാറായില്ല അദ്ദേഹം ഇന്ത്യൻ ജനങ്ങളുടെ പ്രധാനമന്ത്രിയായിരുന്നു ജനകീയനായ പ്രധാനമന്ത്രിയായിരുന്നു എല്ലാവരുടെയും പ്രധാനമന്ത്രിയായിരുന്നു ഒരു ഹിന്ദുത്വയും അദ്ദേഹം കൂട്ടുപിടിച്ചില്ല പിടിച്ചില്ല ഇന്ന് കോൺഗ്രസ് സോഫ്റ്റ് ഹിന്ദുത്വം കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയ്യോ കഷ്ടം എന്നേ പറയുള്ളൂ ശരി ശ്രീ നോക്കൂ ഇടതുപക്ഷം ഒരു ശക്തമായ ബ്ലോക്കായി നിലകൊള്ളണം എന്നുള്ള ഒരു നിലപാട് കേരളത്തിലെ മതേതര വോട്ടർമാരുടെ മുമ്പിൽ വെക്കണമെങ്കിൽ അതിനുള്ള ശക്തി യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് എന്നുള്ളത് ശരി തന്നെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇടതുപക്ഷം തിരിച്ചറിയുന്നു ഇപ്പോൾ ബംഗാളിൽ കോൺഗ്രസുമായിട്ടുള്ള ഒരു സീറ്റ് ധാരണയിലേക്ക് ഇതിനകം പോയിട്ടുണ്ട് പ്രാദേശിക കക്ഷികൾ ശക്തിയായിട്ടുള്ള തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആ പ്രാദേശിക കക്ഷികൾ ഇപ്പം ഡി എം കെ ആയിട്ടൊരു സഖ്യം മുന്നണി സഖ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് മുഖ്യ ശക്തിയായിട്ടുള്ള ഇടങ്ങളിൽ സീറ്റ് ധാരണയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പക്ഷേ അവിടെയൊക്കെ കോൺഗ്രസ് ഞെരിക്കുകയാണ് എന്നും തോൽവിക്ക് കോൺഗ്രസ് തന്നെയാണ് പ്രധാനമായും കാരണക്കാരാകുന്നത് എന്നുള്ള വിലയിരുത്തൽ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ് ഇടതുപക്ഷത്തെ ഇനിയിപ്പോൾ ഒരു ശക്തമായ ബ്ലോക്കാക്കി വെക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചാൽ തന്നെ അങ്ങനെ ഒരു ബ്ലോക്ക് ആകാനുള്ള ശക്തി യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ഇല്ല എന്നുള്ള തിരിച്ചറിവ് കൂടി ഈ ജനങ്ങൾക്കില്ലേ ഈ വോട്ടർമാർക്ക് ഉണ്ടാകില്ലേ ചോദ്യം വളരെ സങ്കീർണമായ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ളൊരു ചോദ്യമാണ് എന്നുള്ളത് കാരണം ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ തന്നെ നമ്മുടെ ചില മാധ്യമ പ്രവർത്തകരും അറിയാതെയാണെങ്കിലും ചില രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം ഈ ഹിന്ദി ഹൃദയഭൂമി എന്നെല്ലാം പറയാറുള്ളു അപ്പോൾ ഈ ഹിന്ദി ഹൃദയഭൂമി എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിലെ നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ താഴെ ആളുകളാണ് അവരുടെ ദൈനംദിന ആവശ്യത്തിന് ഹിന്ദി എന്നൊരു ഭാഷ ഉപയോഗിക്കുന്നത് എഴുതുന്നത് സംസാരിക്കുന്നത് ആ ഹിന്ദി എന്നുള്ളതിനെ അത് ഇന്ത്യയുടെ രാഷ്ട്രഭാഷയായി അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം ഹിന്ദി ഹിന്ദുത്വ നേരത്തെ സിന്ധുമോൾ പറഞ്ഞപ്പോൾ ഹിന്ദു വോട്ട് ബാങ്ക് ഹിന്ദു വോട്ട് ബാങ്ക് എന്നൊരു പദപ്രയോഗം സി പി എം ഒരിടത്ത് നടത്തിയിട്ടില്ല ഇന്നത്തെ കമ്മ്യൂണിക്കയിലും ഇല്ല ഹിന്ദുത്വ എന്നൊരു പദം അത് ഹിന്ദുവും ഹിന്ദുത്വയും രണ്ടും രണ്ടാണ് എന്നുള്ളത് ഹിന്ദുസ്ഥാൻ അവർദ്ദേശിക്കുന്ന ഹിന്ദുസ്ഥാൻ എന്നുള്ളതിൽ മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഒരു മതത്തിൽ വിശ്വസിക്കാത്തവർക്കും ഒരു സ്ഥാനവുമില്ല അത് ഈ സിന്ധു നദിയുടെ കിഴക്ക് ഭാഗത്തുള്ള അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയൊന്നും സംബന്ധിച്ച് അഭിസംബോധനയല്ല അത് ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള താങ്കൾ ഹിന്ദുവാണോ താങ്കൾ ഹിന്ദുവാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യപത്രം നൽകിയാൽ താങ്കൾ ഹിന്ദുവാണ് അല്ലെങ്കിൽ താങ്കൾ ഹിന്ദു അല്ല ഈ വിധത്തിലേക്കാണ് ഹിന്ദു ഹിന്ദുത്വ ഹിന്ദി എന്നുള്ള നിലയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഇവരിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ പ്രാദേശിക പാർട്ടി എന്നൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ പറയുകയാണ് ഞാൻ സമയം അധികരിക്കുന്നതെങ്കിൽ ഇടപെട്ട് ഒന്ന് എന്നെ ഒന്ന് ചുരുക്കിക്കോളൂ ബി ജെ പി നാളെ ഇതുവരെ മത്സരിച്ചിട്ടില്ലാത്ത ഇരുന്നൂറോളം ലോക്സഭാ സീറ്റുകൾ ഇന്ത്യയിലുണ്ട് രാജസ്ഥാനിൽ ഗുജറാത്തിൽ രാജസ്ഥാനിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നത് ഗുജറാത്തിൽ മധ്യപ്രദേശിൽ അധികാരം തട്ടിയെടുത്തത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഗവൺമെന്റിനെ അട്ടിമറിച്ചടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ശരി ഉത്തർപ്രദേശിൽ ഇങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെ ആണുള്ളത് ഘടകക്ഷികൾക്ക് നീക്കി വെച്ചിട്ടുണ്ടാവും മാറി ബിജെപി മത്സരിക്കാത്ത സീറ്റുകളല്ല അതൊക്കെ വേറെ ചെയ്യുന്നതാണ് അതെ അതെ അതെക്കാണ് വരുന്നത് ആ ഘടകകക്ഷികൾ തങ്ങളോടൊപ്പമുള്ളവർ വിട്ടുപോവുകയും അപ്പുറത്ത് പോവുകയും പിന്നീട് തിരിച്ചു വരികയും എല്ലാം ചെയ്യുന്നത് പോലെ നമ്മളിപ്പോൾ ഈ ഘടകകക്ഷികൾ മത്സരിച്ചിട്ടുള്ള സീറ്റുകളെല്ലാം ബി ജെ പിയുടെ സീറ്റുകളല്ലോ ഇപ്പോൾ നിതീഷ് കുമാറിനെ അടർത്തി മാറ്റി അവരിലേക്ക് കൊണ്ടു വന്നുള്ളത് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ബി ജെ പി കുട്ടിക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മളെ ഡി എം കെയെ ഒരു തനി പ്രാദേശിക പാർട്ടിയായിട്ടാണോ വിലയിരുത്തുക മുപ്പത്തിയൊമ്പത് ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഒരു പാർട്ടി ആ പാർട്ടി അവർ കേരളത്തിലേതുപോലെ തന്നെ അവിടുത്തെ ജനതയും അവിടെ അധികാരത്തിലുള്ള ഗവൺമെൻറ്റും അവിടെയും ഗവർണറുമായിട്ടുള്ള ഈ അഭിപ്രായ വ്യത്യാസവും അങ്ങനെയുള്ള അസ്വാരസ്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് തന്നെ പറയാം അവിടെ ഈ ഹിന്ദുത്വ ശക്തികളെ ചെറുത്ത് നോക്കുകയാണല്ലോ അവരും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോക്സഭയിൽ ഒരു ഒരു സമയത്ത് ബി എസ് പിക്ക് ഒരു സീറ്റും ഉണ്ടായിരുന്നില്ല ബി എസ് പിക്ക് ഒരു സീറ്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഉത്തർപ്രദേശിൽ ബി എസ് പിക്ക് ഒരു സ്വാധീനവുമില്ല എന്ന് പറയാൻ കഴിയും സീറ്റുകളുടെ എണ്ണത്തിൽ തൊഴിലോ വിരളമാണ് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി പക്ഷേ സമാജ്വാദി പാർട്ടി അത്തരത്തിൽ യു പി എന്ന വലിയ സംസ്ഥാനത്ത് അവർ ഒന്നാമത്തെ രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ രണ്ടാമത്തെ രാഷ്ട്രീയ കക്ഷിയായി ബി ജെ പി തന്നെ നിഷേധിക്കുമല്ലോ അപ്പം ഇത്തരത്തിൽ പ്രാദേശികവൽക്കരണത്തെ ഞാൻ എതിർക്കുകയാണ് ഞാൻ ഈ പ്രാദേശികവത്കരണത്തെ എതിർക്കുകയാണ് മറ്റൊരു കാര്യം അല്ലെങ്കിൽ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ബ്ലോക്കായി നിന്നാൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കേരളത്തിലല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് തോന്നാൻ കഴിയുന്ന വിധത്തിലൊരു ബ്ലോക്കായി നിൽക്കാനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളതാണ് ബംഗാളിലില്ല ത്രിപുരയിലില്ല കേരളത്തിൽ മാത്രമായി നിലകൊള്ളുന്ന ഒരു സംവിധാനത്തിന് എന്തിനയക്കണം നാലോ അഞ്ചോ പേരുള്ള ഒരു ബ്ലോക്കിന് ഒരു സാധ്യതയില്ല എന്ന് നിരവധി തവണ പാർലമെന്റ് അംഗമായിട്ടുള്ള അങ്ങേക്കറിയാമല്ലോ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് അംഗസംഖ്യയിൽ പരിമിതമാണെങ്കിലും ഇടതുപക്ഷമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ടില്ല സ്വർണ്ണത്തൊളികയിൽ വെച്ച് നീട്ടിയിട്ടും സ്വീകരിച്ചിട്ടില്ല നമ്മൾ ഈ ചർച്ച നടത്തുന്ന വേളയിൽ രാഷ്ട്രപിതാവിൻ്റെ രക്ഷാക്ഷി ദിനത്തിൽ ഈ ചർച്ച നമ്മൾ നടത്തുന്ന വേളയിൽ തന്നെ ഒരു കാര്യമുണ്ട് എന്താണത് ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ രാജ്യത്ത് ഈ രാഷ്ട്രത്തിൽ എന്തുമാകാൻ കഴിയുമായിരുന്ന ഒരു മനുഷ്യൻ ഏ ശ്രീരാമനായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ആത്മീയ അത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ രാമണിൽ റഹിമമുണ്ട് എന്ന് പ്രഖ്യാപിച്ചത് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ അദ്ദേഹത്തിന് ഒരു കേടുപാടും സംഭവിച്ചില്ല അല്ലേ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിച്ചത് എ ഹിന്ദു ഫനാറ്റിക് ഷോട്ട് ഗാന്ധിജി ഡെഡ് എന്നുള്ള പഴയ ആകാശവാണിയിലെ വാചകം നമ്മളൊന്ന് ഓർക്കണം ഇപ്പോൾ ഈ ഗാന്ധിയൻ സോഷ്യലിസം മുദ്രാവാസികമായി ഒരു പാർട്ടി വെച്ചിരുന്നാലും അവർ വാസ്തവത്തിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ് അവിടെയാണ് ഇടതുപക്ഷം നടത്തുന്ന ഒരു ചെറുത്തുനിൽപ്പ് കേന്ദ്രം കേരളത്തിൽ മുഹമ്മദ് അത് കഴിഞ്ഞ പത്തു വർഷമായി എങ്ങനെയാണ് അതൊരു ടൂൾ ആക്കി മാറ്റുന്നത് കൃത്യമായി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നത് നമ്മൾ ദേശീയതലത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഡിസ്പ്ലേ കേരളത്തിലേക്കും വരുന്ന ഒരു സാഹചര്യം അധികം ദൂരെയല്ല അത് കൃത്യമായി തിരിച്ചറിയുന്നു തങ്ങളെന്ന് സി പി ഐ അവകാശപ്പെടുകയാണ് പക്ഷേ ആ രീതിയിലുള്ള ഒരു പ്രതിരോധം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക് പോകുന്നുണ്ടോ സീറ്റ് ചർച്ചകൾക്ക് ഉഭയകക്ഷി ചർച്ചകൾക്കൊക്കെ നാളെ തുടക്കമിടാൻ പോകുന്നു എന്നതിനപ്പുറം എങ്ങനെയാണ് ഏത് മെക്കാനിസം വെച്ചാണ് ഈ ഒരു വലിയ തന്ത്രത്തെ നേരിടേണ്ടത് എന്ന ഒരു ധാരണയിലേക്ക് യു എത്തിയിട്ടുണ്ടോ ലീഗ് അത് തിരിച്ചറിയുന്നുണ്ടോ അല്ല യു ഡി എഫ് ഈ കമ്മ്യൂണൽ പോളറൈസേഷന് ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയം പറയുന്ന ഒരു പൊളിറ്റിക്സാണ് യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും ഒന്നിച്ചു ചേർന്ന് നിൽക്കുമ്പോൾ യു ഡി എഫിന് വിജയം പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പോളറൈസേഷൻ ഉണ്ടാകുന്ന യു ഡി എഫിനെ സംബന്ധിച്ച് ക്ഷീണമുള്ള കാര്യമാണ് തന്നെ യു ഡി എഫ് കരുതുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയാം നമ്മളിപ്പോ ഈ ഇതുവരെയുള്ള ഇക്വേഷൻസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ശബരിമല ഇഷ്യൂ ശക്തമായി നിൽക്കുന്ന ഒരു സമയത്ത് പോലും സി പി എമ്മിന്റെ നിലപാടിനെതിരെ ഇവിടുത്തെ എല്ലാ വിഭാഗവും വോട്ട് ചെയ്തത് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് അപ്പോൾ ഞാനൊരു ഒരു കാൽക്കുലേഷൻ പറയുക അപ്പോ അങ്ങനെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ സാധ്യമല്ല അത്രത്തോളം കമ്മ്യൂണൽ അല്ല കേരളത്തിലെ ജന അല്ലെങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ് കമ്മ്യൂണൽ അല്ല ആളുകളെ ഇല്ലാന്നല്ല ഞാൻ പറയുന്നത് കമ്മ്യൂണലായ ആളുകളാകാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം കമ്പാരിറ്റീവലി ഇന്ത്യയിലെ ഏതാ സ്റ്റേറ്റിലാണ് ഏറ്റവും കുറവെന്ന് ചോദിച്ചാൽ അത് കേരളമാണ് അതാണ് എന്നത് തന്നെയാണ് ഈ മാറ്റം ഇവിടെ സംഭവിക്കാത്തതിന്റെ കാരണവും അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ കേരളത്തിൽ യാതൊരു ഭീതിയുമില്ല ഇന്ത്യ ഒട്ടേക്ക് നടക്കുന്ന വിദ്വേഷത്തിന്റെ പ്രചരണങ്ങൾ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള ഭീതി ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് യു എല്ലാ കക്ഷികൾക്കും ഇവിടെ കേരളത്തിലെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കമ്മ്യൂണൽ പോളറൈസേഷൻ എന്ന മറ്റു ഭാഗങ്ങളിൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ തന്ത്രമല്ല കൃത്യമായി ഓരോ വോട്ട് ബാങ്കിനെയും ഒന്നിച്ചു നിർത്താൻ അതായത് ക്രൈസ്തവ സമൂഹത്തെ ഒന്നിച്ചു നിർത്താനായിട്ടുള്ള തന്ത്രങ്ങൾ മുസ്ലിം ജനവിഭാഗത്തെ ഒന്നിച്ചു നിർത്താനായിട്ടുള്ള തന്ത്രങ്ങൾ അങ്ങനെ ഓരോ വിഭാഗത്തിനും പ്രാതിനിധ്യം കൊടുക്കുന്ന രീതിയിൽ നേതാക്കളെ കൊണ്ടുവരിക ആ തന്ത്രങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം കേരളത്തിലും സംഭവിക്കുന്നുണ്ട് അങ്ങ് കാണുന്നില്ലേ അല്ല തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾ നിങ്ങളുടെ ഗുഡ് ബെറ്റർ ഗവർണൻസ് അതായത് ഞാൻ പറയുന്നത് എൻ ഡി ആണ് പറഞ്ഞത് എൻ ബെറ്റർ ഗവർണൻസ് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ കിട്ടുന്ന വോട്ടിന്റെ വോട്ടിന്റെ പത്ത് ശതമാനം പോലും കമ്മ്യൂണൽ പൊളിറ്റിക്സ് പറഞ്ഞാൽ കേരളത്തിൽ ലഭിക്കില്ല എന്ന് നല്ല ഗവർണൻസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു നോക്കുകയുള്ളൂ മോശം ഗവർണൻസിനെ കുറിച്ച് പറഞ്ഞ ഇപ്പോൾ യുഡിഎഫിനെ സംബന്ധിച്ച് യുഡിഎഫിന്റെ ഏറ്റവും വലിയ പ്ലാങ്ക് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യത്യസ്തമായി കേരളത്തിലെ ഏറ്റവും അൺപോപ്പുലറായ ഒരു ഗവൺമെന്റ് സ്റ്റേറ്റിലുണ്ട് ആ അൺപോപ്പുലാരിറ്റിക്കെതിരെയുള്ള ഒരു വിധി വിധിയെഴുത്തുകൂടി ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ വോട്ട് യു ഡി എഫിന് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ കേരളത്തിന്റെ ഒരു സ്വഭാവം അതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ ഭീതിപ്പെടുത്തും ഒരു കാര്യത്തിനോട് ഞാൻ മറുപടി പറഞ്ഞേക്കാം സുജയ ചോദിച്ച ചോദ്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം നേരത്തെ നികേഷ് പറഞ്ഞു പറയാൻ സാധിച്ചില്ല അതായത് കേന്ദ്ര സർക്കാരിന്റെ പിന്നെ എന്താ പറഞ്ഞ തിറ്റമ്മ നയം കൊണ്ട് കേരളത്തിൽ സാമ്പത്തികമായ പ്രശ്നം കേരള സർക്കാരിന് ഉണ്ടായി എന്തുകൊണ്ട് യു ഡി എഫ് അതിനെ പിന്തുണച്ചിട്ടില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം കടുത്ത കെടുകാര്യസ്ഥയാണ് സാമ്പത്തിക കൈകാര്യം ഈ സർക്കാരിന് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവർക്കിപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള അവഗണനയും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവഗണന ഉണ്ടാകൂ എന്നത് സാധാരണഗതിയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കിട്ടില്ലാതെ കിട്ടില്ല എന്നുള്ള ഒരു ഫാക്ട് ആണ് അതുള്ളപ്പോൾ നിങ്ങൾ ചെയ്തത് ദൂർത്താണ്

അവരൊക്കെ അവർ മുണ്ട് മുറുക്കി ഉടുത്ത് സദ്ഭരണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നയമുണ്ട് ആ നയം എങ്ങനെ ഫെഡറൽ സിസ്റ്റത്തിൽ അവരെ എതിർക്കുന്ന സ്റ്റേറ്റുകൾ അവർ മുറുക്കും പക്ഷേ നിങ്ങൾ ചെയ്ത എന്താണ് നിങ്ങൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പോളിസി നിങ്ങൾ കൊണ്ടുവന്നില്ല അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കടുകാര്യസ്ഥതയും കൂടെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പോയി അതായത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ കെടുകാര്യസ്ഥത തുറന്നുനാക്കാൻ കണിച്ച ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഞങ്ങളോടൊപ്പം ഒന്ന് സമരം ചെയ്തിട്ട് ഈ പ്രശ്നമാ ഇത് മാത്രമാണ് എന്ന് പറയണമെന്നാവശ്യപ്പെട്ടാൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരും ഞങ്ങൾ നിങ്ങളെ എക്സ്പോസ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ് ജനാധിപത്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ് നിങ്ങളെ എക്സ്പോസ് ചെയ്യും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനെ എക്സ്പോസ് ചെയ്യും അത് ഞങ്ങളുടെതായ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതല്ലാതെ നിങ്ങൾ അതിനകത്ത് പൊളിറ്റിക്കലായിട്ട് അത് നിങ്ങളും പറഞ്ഞില്ലേ ഞങ്ങളും പറഞ്ഞില്ലേ കേന്ദ്രത്തിന്റെ മാത്രം കുഴപ്പമാണ് ഞങ്ങളുടെ കുഴപ്പമില്ലാന്ന് നമ്മൾ ഒന്നിച്ചു പറഞ്ഞില്ലേ എന്ന് വോട്ടർമാരോട് ചോദിക്കാൻ ഉണ്ടാവുന്ന സാഹചര്യം ഒരുക്കാൻ ശ്രമിച്ചാൽ യു ഡി എഫ് ആ വെട്ടിൽ വീഴാൻ തയ്യാറാണ് ഇപ്പോൾ മുഹമ്മദ് ഷാ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശരിയാണ് മുഹമ്മദ് ഷാ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി നാലിലാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അന്ന് പി എസ് ശ്രീധരൻപിള്ള ആണ് സംസ്ഥാന പ്രസിഡന്റ് എന്നാണ് എന്റെ ഓർമ്മ ഏറ്റവും കൂടുതൽ വോട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണ് ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ഒരു പക്ഷേ എ ബി വാജ്പേയി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തി ആ ഘട്ടത്തിൽ ഡബിൾ ഡിജിറ്റ് കടന്നു മാത്രമല്ല ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം വോട്ടുകൾ ബി ജെ പിന്നീട് ഇങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു ബി ജെ പിക്ക് ആ ഒരു റെക്കോർഡ് മറികടക്കാൻ അപ്പോൾ മുഹമ്മദ് ഷാ ചൂണ്ടിക്കാണിച്ച പോലെ ഇവിടെ വർഗീയ അജണ്ടയേക്കാൾ കൂടുതൽ ഏൽക്കുക ഭരണ മികവാണ് അത് ബി ജെ പി സ്വന്തമാക്കിയിട്ടുള്ളതുമാണ് രണ്ടായിരത്തി നാലിൽ അപ്പോൾ ഇവിടെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ബി ജെ പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ അജണ്ട എന്ന് പറയുന്നത് നമ്മളെ സാമ്പത്തിക സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള ഡൽഹിയിൽ പോയി എൽ ഡി എഫിനോടൊപ്പം സമരം ചെയ്യാനില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സാമ്പത്തികമായി ഞെരുക്കുന്നുണ്ട് എന്നുള്ള വിഷയത്തിൽ യു ഡി എഫിന് അഭിപ്രായ വ്യത്യാസം ഇല്ല ശ്രീമതി ടി പി സിന്ധുമോൾ അപ്പോൾ അത് രണ്ടും രണ്ട് മുന്നണിയുടെയും പ്രചരണം ബി ജെ പിക്ക് അല്ല എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത് ഇത്ര ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ കേന്ദ്രം ഞെരുക്കുന്നു എന്ന് അത്ര ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇവർ കൂടെ പോണായിരുന്നു അവരവിടെ പോയി ഒന്നിച്ച് കേന്ദ്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്യേണ്ടത് അപ്പൊ ഇവരുടെ അജണ്ട അതൊന്നുമല്ല ശ്രീ നികേഷ് കുമാർ കേരളത്തിലാണ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ജനങ്ങൾ എന്തിനീ കോൺഗ്രസിനെ വിജയിപ്പിക്കണം വളരെ കൃത്യമായിട്ട് ഞാൻ ഈ വേദിയിൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അടുത്ത തവണയും അധികാരത്തിൽ വരാൻ പോകുന്നത് നരേന്ദ്രമോദി സർക്കാരാണെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് ആ സർക്കാരിന്റെ ഒപ്പം പോകാനാണ് എന്തിന് കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാരെ കോൺഗ്രസിനും കോൺട്രിബ്യൂട്ട് ചെയ്യണം അവരെന്ത് കൊണ്ടുവരുന്നു അവരെ കഴിഞ്ഞ തവണ വിട്ടു അവരെന്ത് കൊണ്ടുവന്നു ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊന്നും കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നത് ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞാൽ ഈ കേരളത്തിൽ വർഗീയത അവിടെ കാസർഗോഡ് പോയിട്ട് കുറി മായ് ഭസ്മം മായ് വർഗീയത പരത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങി ഏറ്റവും നന്നായിട്ട് വർഗീയത പരത്തുന്ന ഒരു വിഭാഗം ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരാ ആർക്കെതിരെ ബി ജെ പി ആണ് വർഗീയവാദികൾ എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം ഇവിടെ അയോധ്യ രണ്ട് കാര്യം പറയാൻ അനുവദിക്കണം ഇവിടെ അയോധ്യ പരാമർശിച്ചു ഇവിടെ ഉസ്ബി ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന ബാബർ അയോധ്യയെ തച്ചു തകർത്തതിന് ശേഷം അവിടെ പള്ളി പണിതപ്പോ ഏതാണ്ട് നാനൂറ് വർഷത്തോളം ഇവിടുത്തെ ഹിന്ദു ജനത കേരളത്തിലെ ഹിന്ദുക്കൾ മാത്രമല്ല ഈ രാജ്യമാസകലമുള്ള ഹിന്ദു ജനത കാത്തിരുന്നു മുഗളന്മാരോട് ആയിരത്തി അറുന്നൂറിൽ ചോദിച്ചു ക്ഷേത്രം പണിത് തരുമോ കൊടുത്തില്ല ബ്രിട്ടീഷുകാർ വന്നു ചോദിച്ചു കൊടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കെഞ്ചി ചരിത്രമുണ്ടല്ലോ കൊടുത്തില്ല അന്ന് എന്താണിത് രാഷ്ട്രീയമായ അയോധ്യ ഈ ബാബർ അവിടെ അക്രമം നടത്തിയ അന്ന് മുതൽ ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയമായി അല്ലാതെ ബി ജെ പി കൊണ്ടുവന്ന രാഷ്ട്രീയമല്ല ഞങ്ങളത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി വിധിയെ തുടർന്ന് ഇന്നവിടെ ക്ഷേത്രം വന്നുവെങ്കിൽ ആ രാഷ്ട്രീയത്തെ മാനിക്കുന്ന ഹിന്ദുക്കൾ തന്നെയാണ് ഈ ഭാരതത്തിലുള്ള കോടാനുകോടി ഹിന്ദുക്കൾ അത് കേരളത്തിലെ ഹിന്ദുക്കളും കാരണം ഞങ്ങൾ അക്ഷതം കൊടുക്കാൻ പോയ വീടുകൾ കമ്മ്യൂണിസ്റ്റുകാരന്റെ വീടുണ്ട് കോൺഗ്രസുകാരുടെ വീടുണ്ട് അവർ നമസ്കരിച്ചാണ് അക്ഷതം സ്വീകരിച്ചത് ഒരു വർഗീയതയും അവർ പറഞ്ഞില്ലല്ലോ അപ്പൊ വർഗീയത ആരാ ഈ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയ കോൺഗ്രസിന് ഇവിടെ നിലനിൽപ്പുണ്ടോ എന്തുകൊണ്ടാണ് സമസ്തയും മുസ്ലിം ലീഗിനെയും ഒക്കെ എൽ ഡി എഫ് കയ്യാട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നത് അപ്പൊ വർഗീയത ആരുടെ ഭാഗത്താണ് ഇവരുടെ ഭാഗത്താണ് മറ്റൊന്ന് ഇവിടെ ഹിന്ദു അജണ്ട വെച്ചിട്ടാണ് വർഗീയത വെച്ചിട്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നതെന്ന് പറഞ്ഞു അല്ല കേരളത്തിന്റെ കാര്യം കേരളം എവിടെയാണ് ഞരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ഈ കണക്ക് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു എന്നെ അതൊന്ന് സമ്മതിക്കണം രണ്ടായിരത്തി ഒമ്പത് മുതൽ പത്ത് വരെ രണ്ടായിരത്തി പത്ത് വരെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ ഭരിച്ച യു പി എ സർക്കാർ ആകെ ഈ കേരളത്തിന് നൽകിയത് എല്ലാ പദ്ധതികളും വിഹിതങ്ങളും ഒക്കെ കൂടെ അമ്പത്തയ്യായിരത്തി അമ്പത്തെട്ട് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയായിരുന്നു എന്നാൽ പത്ത് വർഷം പൂർത്തിയാകുന്ന നരേന്ദ്രമോദി സർക്കാർ അതിന്റെ നാലിരട്ടി കേരളത്തിന് കൊടുത്തിരിക്കുന്നു രണ്ട് കോടി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തിനാല് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപ ഇത് എ കെ ജി സെന്ററിലോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എഐ സി സിയിൽ നിന്ന് തയ്യാറാക്കിയ കണക്കല്ല ഇത് കൃത്യമായ ഗവൺമെന്റിന്റെ കണക്കാണ് ഇത് കിട്ടിയിട്ടില്ല എന്ന് ഇവർ പറയാൻ തയ്യാറാവട്ടെ അതോടൊപ്പം ശ്രീമതി ടി പി സിന്ധുമോളിപ്പ് അക്കാര്യത്തിൽ പ്രകടിപ്പിക്കട്ടെ അല്ല ഇത്രേ ഉള്ളൂ അക്കാര്യത്തിൽ നോക്ക് ഇതൊന്നും ഔദാര്യ അല്ലല്ലോ ശ്രീ ശ്രീമതി ടി പി സിന്ധുമോൾ ഈ രാജ്യത്തിന് കേരള അടക്കമുള്ള സംസ്ഥാനങ്ങൾ നൽകുന്നതാണ് നികുതി വിഹിതം നോക്കൂ കേൾക്കൂ കേൾക്കൂ എന്റെ ഒരു വാദം ഒന്ന് കേൾക്കൂ കേരള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് പിരിച്ചെടുക്കുന്ന നികുതിയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് തുല്യമായി വീതം വെച്ച് നൽകേണ്ടത് നമ്മുടെ കേസ് എന്താണ് നമ്മുടെ കേസ് എന്ന് വെച്ചാൽ മൂന്ന് ദശാംശം ആറ് ശതമാനം നമുക്ക് ഡിവിസിബിൾ പൂളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ഒന്ന് ദശാംശം ഒൻപതാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തി ഒരായിരം കോടി രൂപ നഷ്ടം വരുന്നു നമുക്ക് നൽകേണ്ട മറ്റിനങ്ങളിലൊക്കെ കിട്ടേണ്ട തുകയുണ്ട് ആ കിട്ടേണ്ട തുക വൈകിപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കൂ ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടവും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടവും രണ്ട് കാലഘട്ടമാണ് അവിടെയൊക്കെ ചിലപ്പോൾ സാമ്പത്തികമായ ചിലപ്പോൾ ഏറിയും കുറഞ്ഞുമൊക്കെ തുകയിരിക്കുമായിരിക്കും പക്ഷേ നമ്മുടെ ആവശ്യം എന്താണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പദ്ധതി വിഹിതം നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മുടേത് എന്തുകൊണ്ട് പകുതിയായി കുറയുന്നു മറ്റുള്ളത് എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം

രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം വരെ മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് കോടി രൂപ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വീണ്ടും ഒരു ആയിരത്തി നാനൂറ് കോടി രൂപയോ മറ്റോ കൊടുത്തിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടല്ലാത്ത തുകകൾ കേരളത്തിന് കിട്ടിയിട്ടുണ്ട് ഇത് അമ്പത്തി കോടി രൂപ തരാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഉറക്കം എണീറ്റ് ബാലഗോപാലൻ ശ്രീ ധനകാര്യമന്ത്രി കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാലൻ തുടങ്ങിയത് അത് അവസാനം അയ്യായിരത്തി നാനൂറ് കോടിയായി പിന്നെ അത് ഏതാണ്ട് ആയിരത്തി നാനൂറ് കോടിയിലേക്കൊക്കെ താഴ്ന്നു നമ്മൾ കണ്ടു ഇവിടെ ഞാൻ പറയട്ടെ ഈ കണക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെ കാലഘട്ടത്തിലേക്കാണ് മറ്റൊന്ന് ഇവിടെ ഞെരുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ ഏറ്റവും കൂടുതൽ ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിന് മുപ്പത്തിയാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി കൊടുത്തിരിക്കുന്നു പഞ്ചാബിന് മുപ്പത്തിമൂവായിരത്തി ഇരുപത്തി ഏഴ് കോടി ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന കേരളത്തിനാണെന്ന് കണക്കുകൾ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന കേരളത്തിനാണ് അതേസമയം ബി ജെ പി അന്ന് ഭരിച്ചിരുന്ന കർണാടകയ്ക്ക് കിട്ടിയത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയാണ് ബി ജെ പി ഭരിക്കുന്ന ഇപ്പോഴും ഭരിക്കുന്ന ഉത്തർപ്രദേശ് ഗുജറാത്ത് ഗോവ മധ്യപ്രദേശ് ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല ഈ വിഹിതം പോലും കൊടുത്തിട്ടില്ല അവിടെയാണ് ഈ തെറ്റിദ്ധാരണ പരത്തുന്നത് കണക്കുകൾ കൃത്യമായ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ശരി ഞാൻ അടുത്ത നോക്ക് ഇനിയിപ്പോൾ സമയക്കുറവുള്ളതുകൊണ്ട് എനിക്ക് ജേക്കബ് ജോർജിലെ കൂടി പോകാൻ മാത്രമേ സമയമുള്ളൂ ശ്രീ ജേക്കബ് ജോർജ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ് നോക്ക് ഇന്നിപ്പോൾ പതിനാറ് സീറ്റുകളിലേക്ക് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് കേരളത്തിലാണെങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി സംസ്ഥാന സമിതി ചേരാൻ ഫെബ്രുവരി രണ്ടാം വാരത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വേഗത്തിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു പുതിയ അജണ്ടയൊന്നും സൃഷ്ടിക്കാനുള്ള സമയമില്ല നിലവിലുള്ള അജണ്ട മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അവിടെയാണ് ഒരു ത്രികോണ മത്സരം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ടോ ചില സീറ്റുകളിലെങ്കിലും എന്നുള്ള സംശയം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി റെക്കോർഡ്സിൽ നമ്മൾ പരിശോധിക്കുന്നതെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ തന്നെയും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എൽ ഡി എഫ് യു ഡി എഫ് തന്നെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി തന്നെ ഈ പറയുന്ന ഇരുപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും എം പിമാരെ അയക്കുമെന്ന് കരുതാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ അതോ ജയിക്കാനുള്ള സാധ്യത ബിജെപിക്ക് എത്രത്തോളമാണ് ശ്രീ ജേക്കബ് ജോർജ് ഇല്ല അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയം രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിൽ അത് ഇടതുപക്ഷവും ഐക്യ ജനാധിപത്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരിക്കും ബി ജെ പി ഒരു മൂന്നാം മുന്നണി എന്ന നിലയ്ക്ക് മത്സരിക്കുന്നു അവിടെ ചില മണ്ഡലങ്ങളിൽ നികേഷ് പറഞ്ഞതുപോലെ തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഒരു മേൽക്കൈയുണ്ട് മുമ്പലത്തേക്കാൾ പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ബി ജെ പി ഈ നമ്മൾ ഒരു ക്ലീഷ ഉപയോഗിച്ചാൽ പ്രചണ്ഡമായ പ്രചാരണം അഴിച്ചുവിടും ഏ ഞങ്ങൾ ജയിക്കാൻ പോകുന്നു ഞങ്ങൾ ജയിക്കാൻ പോകുന്നു ഇതാണ് ഞങ്ങൾ തിരിച്ചു കഴിഞ്ഞു എന്നൊക്കെ പക്ഷെ അത് അത്ര കണ്ട് വിജയിച്ചിട്ടില്ല ഇതുവരെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയുടെ വീട് വരെ മേടിച്ചു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി എന്ന് വരെ മുഖ്യമന്ത്രി താമസിക്കാൻ പോകുന്ന വീട് എന്ന് പറയുന്നത് അപ്പോ അതൊന്നും അത്ര ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ ഇതിനെ കുറച്ച് കാണിക്കുന്നില്ല ദേശീയ തലത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരാൻ എന്തുകൊണ്ട് തയ്യാറായി നീക്കുന്ന നരേന്ദ്രമോദിയും ബി ജെ പി നേതൃത്വവും കേരളം അവർക്ക് ഇപ്പോഴും ഒരു ബാല്യക്കാരാമലയാണ് കേരളത്തിൽ നിലയുറപ്പിക്കുക വേര് എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് വളരെ അതിപുരാതനമായ ലക്ഷ്യമാണ് വിജയിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പിനോട് അടുത്ത തീർച്ചയായും തീർച്ചയായും വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഒപ്പം തന്നെ ശ്രീമതി ടി പി സിന്ധുമോൾ ഒപ്പം തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സമ്പത്ത് മുൻ എം പി സഹകരിച്ചതിന് ഇനിയിപ്പോ ഈവനിങ് ഷോ അവസാനിക്കുകയാണ് അതെ കൂടുതൽ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ കൂടി പ്രേക്ഷകർക്ക് കാണാം അതിനുശേഷം ഡിബേറ്റ് വിത്ത്